ചിലർ പണത്തിന് വേണ്ടി പല വഴികളിലൂടെ നടക്കും. തിരുവനന്തപുരം പാലോട് വനമേഖലയിൽ നടന്നത് വൈഡൂര്യ ഖനനമെന്ന് ഉറപ്പിക്കുകയാണ് വനംവകുപ്പ്. വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതിൽ ഖനനം നടന്ന പ്രദേശം സന്ദർശിച്ചു. ഖനനം നടത്തിയവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കല്ലാർ ഡിവിഷനിലെ മണച്ചാല വനത്തിലാണ് വൈഡൂര്യ ഖനനം ശ്രദ്ധയിൽപ്പെട്ടത്. ഉൾവനത്തിനുള്ളിൽ ഖനനം നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി. പാറകൾ അടരുകളായുള്ള ഭാഗം ആഴത്തിൽ കുഴിച്ച നിലയിലാണ്. ഇവിടെ നിന്ന് പണിസാധനങ്ങളും പമ്പും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം CCF സഞ്ജയ്കുമാറും DFO സ്ഥലം സന്ദർശിച്ചു. ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലും ഖനനം നടന്നുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ വൈഡൂര്യം ശേഖരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. 12 അടി കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഈ ആഴത്തിൽ നിന്ന് വൈഡൂര്യം കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഈ മേഖല കൃത്യമായി അറിയാവുന്നവരാണ് ഖനനത്തിന് മുമ്പിലെന്ന് വ്യക്തമാണ്. ഉൾവനത്തിൽ ഈ മേഖലയിൽ സ്ഥലപരിചയമില്ലാതെ എത്താൻ കഴിയില്ല. മാത്രമല്ല പുലിയും ആനയും അടക്കം വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ പെയ്ത കനത്ത മഴ മറയാക്കിയാണ് ഖനനം നടത്തിയത്. കുറച്ചു ദിവസം സംഘം ഇവിടെ തങ്ങിയിട്ടുണ്ട്. മഴ കാരണം ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ ഈ ഭാഗത്തേക്ക് വന്നിരുന്നില്ല. കല്ലാർ മേഖലയിൽ 2 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഖനനം നടക്കുന്നത്. അതിനു മുൻപ് 3 തവണ നടന്നിട്ടുണ്ട്. മുമ്പ് ഖനനം നടത്തി പിടിക്കപ്പെട്ടവരെ കേന്ദ്രീകരിച്ചാണ് വനംവകുപ്പിന്റെ അന്വേഷണം. ഈ മേഖലയിൽ വൈഡൂര്യത്തിന് പുറമെ മരതകം, വജ്രം, മാണിക്യം എന്നിവയും ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിൽ വേഗത്തിൽ ലഭിക്കുന്നത് വൈഡൂര്യമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.